Hi friends, നമ്മുടെ YouTube ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് മാരുതി സുസുക്കി 800 ആണ്, കാർബറേറ്റർ വണ്ടിയാണ്. അപ്പോൾ ഇതിന്റെ ഇത് കംപ്ലൈന്റ് അല്ല, നമ്മൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ ബെല്ലാസ്റ്റ് റെസിസ്റ്ററിൽ വരുന്ന ഈ ലൈൻ എന്തിന്റെയാണെന്ന് ചോദിക്കുന്നുണ്ട്. കാരണം ഇത് ഇഗ്നിഷനിൽ നിന്ന് വരുന്ന ലൈനാണ്. ഇത് നേരെ റെസ്റ്റ് ചെയ്ത് ഈ ലൈനിലൂടെ പോയിട്ട് നേരെ കോയിലിൻ്റെ ഇഗ്നിഷൻ കോയിലിൻ്റെ പോസിറ്റീവ് പോളിലോട്ട് പോകുന്നു. പക്ഷേ ഈ ലൈൻ എന്തിനാണ് കൊടുക്കുന്നത് എന്ന്, ഈ വലിയ പോളിലുള്ള ഈ ലൈൻ എന്തിനാണ് കൊടുക്കുന്നതെന്ന് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ അത് എന്തിനാണ് കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ലൈൻ വരുന്നത് റെസിസ്റ്ററിൻ്റെ ഫസ്റ്റ് പോളിൽ വരുന്ന ലൈൻ നേരെ ചാവി നിന്ന് 12 വോൾട്ട് വരുന്നു, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നേരെ 13 വോൾട്ട്, ആൾട്ടർനേറ്റ് എത്ര വോൾട്ടാണോ ആ വോൾട്ട് കയറി വരുന്നു, റെസിസ്റ്റ് ചെയ്യുന്നു, കുറയ്ക്കുന്നു, കുറച്ചിട്ട് നേരെ ഇഗ്നിഷൻ കോയിലിൻ്റെ പോസിറ്റീവ് പോളിലോട്ട് ഈ ലൈൻ പോകുന്നു. പക്ഷേ ഈ ലൈൻ എന്തിനാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വലിയ പോളുള്ള ലൈൻ വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് സോളിനോയിഡ്, സ്റ്റാർട്ടറിൻ്റെ സോളിനോയിഡിൽ നിന്ന് വരുന്ന ലൈനാണ്. അതായത് ഈ ലൈനാണ് വരുന്നത്, ഇത് ചാവിയിൽ നിന്ന് വരുന്ന ലൈന്, ഇഗ്നിഷൻ ഓൺ ആക്കുമ്പോൾ അത് ക്രാങ്ക് ചെയ്യുമ്പോൾ സ്റ്റാർട്ടറിന് വരുന്ന ലൈനാണ് ഈ വരുന്നത്. ഈ വരുന്ന ലൈനാണ് നേരെ പോകുന്നത് ഈ ഇവിടോട്ട് റെസിസ്റ്ററിൻ്റെ ഈ ഒരു ഡയറക്റ്റ് ലൈനിലോട്ട് വരുന്നത്. അതെന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നേരെ സ്റ്റാർട്ടറിനായിരിക്കും ഫുള്ള് വോൾട്ട് പോകുന്നത്. നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, നമ്മൾ മ്യൂസിക് സിസ്റ്റം ഒക്കെ, റേഡിയോ ഒക്കെ ഓൺ ആക്കിയിട്ടാലും ഹെഡ്ലൈറ്റ് ഓൺ ആക്കിയിട്ടാലും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഹെഡ്ലൈറ്റ് ഓഫായി പോകും, ഫോൺ ഓഫായി പോകും. സ്റ്റാർട്ട് ചെയ്യുന്ന ആ മൊമെൻ്റിൽ, സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ എല്ലാം വർക്കാവും. അപ്പോൾ നമ്മൾ ബാറ്ററിയിൽ നിന്ന് വരുന്ന ഫുൾ വോൾട്ട് വരുന്നത് നേരെ ക്രാങ്കിങ് ചെയ്യുന്ന സമയത്ത് വരുന്നത് നേരെ ഫുൾ വോൾട്ട് സ്റ്റാർട്ടറിലോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ സ്റ്റാർട്ടറിലോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഇഗ്നിഷനിൽ നിന്ന് വരുന്ന 12 വോൾട്ട്, നമ്മൾ ചാവി ഓൺ ആക്കുമ്പോൾ ഇഗ്നിഷനിൽ നിന്ന് വരുന്ന 12 വോൾട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, ക്രാങ്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ വോൾട്ട് കുറവായിരിക്കും വരുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വോൾട്ട് കുറവ് വന്നു കഴിഞ്ഞാൽ നേരെ ഒരു 8 വോൾട്ട് അല്ലെങ്കിൽ ഒരു 5 വോൾട്ടൊക്കെ വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, നേരെ റെസ്റ്റ് ചെയ്യുമ്പോൾ വോൾട്ട് തീരെ കുറവായിരിക്കും. അപ്പോൾ ഇഗ്നിഷൻ കോയിൽ നമ്മൾ സ്റ്റാർട്ട് ആവാനുള്ള ഒരു പിന്നെ സ്പാർക്ക് കിട്ടാതെ വരും. അതായത് ഇഗ്നിഷൻ കോയിൽ ചാർജ് കുറച്ചായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ആവാനുള്ള ഒരു മടി ഇതിലോട്ട് വരും. അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ചേക്കുന്നത്. പക്ഷേ ഇത് ഊരിവിട്ടാലും വണ്ടി സ്റ്റാർട്ടാവും, സ്റ്റാർട്ടിങ്ങിന് ചെറിയൊരു ഡിലേ വരും, അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കറണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ ലൈൻ കൊടുത്തേക്കുന്നത് നേരെ സ്റ്റാർട്ടറിൻ്റെ സോളിനോയിഡിൽ നിന്ന് വരുന്ന ലൈനാണ്. ഈ വരുന്ന ലൈനാണ് ഇത് നേരെ, ഇത് വരുന്നത് മെയിൻ ബാറ്ററിയിൽ നിന്ന് വരുന്ന പോസിറ്റീവ് ലൈന്. ഈ ലൈൻ വരുന്നത് നേരെ ഇഗ്നിഷൻ സ്വിച്ചിന്, അതായത് ക്രാങ്ക് ചെയ്യുമ്പോൾ വരുന്ന വോൾട്ടാണ് ഈ വരുന്നത്. അതേപോലെ തന്നെ ക്രാങ്ക് ചെയ്യുമ്പോൾ ഇവിടെ വോൾട്ട് വരുന്നുണ്ട്. ഈ വോൾട്ട് ഇവിടോട്ട് സോളിനോയിഡ്, ഈ ഒരു വോൾട്ട് ഈ ഒരു വയറ് വന്നിട്ട് നേരെ ഈ ഭാഗത്തായിട്ടായിരിക്കും വരുന്നത്. അതായത് ക്രാങ്ക് ചെയ്യുന്ന അവസരത്തിൽ നമുക്ക് ഇഗ്നിഷൻ കോയിൽ ചാർജ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് 12 വോൾട്ടിൻ്റെ ആവശ്യമുണ്ട്, 12 വോൾട്ടിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നേരെ ഇതില്ല എന്നുണ്ടെങ്കിൽ നേരെ ഇത് ഇവിടെ കറണ്ട് വരും, ക്രാങ്ക് ചെയ്താലും കുറച്ച് കറണ്ട് വരും. പക്ഷേ അത്രയും ലോഡ് ഇഗ്നിഷൻ കോയിലിന് വരും, ഇഗ്നിഷൻ കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് കുറവായിരിക്കും. അപ്പോൾ ഒരു ചെറിയ സ്റ്റാർട്ടിംഗ് ട്രബിൾ നമുക്ക് അനുഭവപ്പെടും. ഇത് ഊരിവിട്ടാലും സ്റ്റാർട്ടാവും, പക്ഷേ ആ ഒരു ആ ക്രാങ്ക് ചെയ്യുമ്പോൾ വോൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് വരുന്നത്. ഇത് ക്രാങ്ക് ചെയ്യുമ്പോൾ വോൾട്ട് വരും, വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഈ വോൾട്ട് കട്ട് ഓഫ് ആവും. അതായത് നമുക്ക് ഇഗ്നിഷൻ കോയിലിൽ നിന്ന് വരുന്ന സോളിനോയിഡിൽ നിന്ന് വരുന്ന ഈ കോയിലിൽ കറണ്ട് കട്ട് ഓഫ് ആവും. അപ്പോൾ അത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ടെസ്റ്റ് ലാമ്പ് പോസിറ്റീവ് പോളിൽ, നെഗറ്റീവ് പോളിൽ കൊടുത്തിട്ടുണ്ട്, ബൾബ് കത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ലൈന് ഊരിയെടുക്കാം. ഊരിയെടുത്തിട്ട് ഇതിൽ ടെസ്റ്റ് ലാമ്പ് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ക്രാങ്കിങ്ങിൽ കട്ട് ഓഫ് ആവുന്നുണ്ടോ, ക്രാങ്കിങ്ങിൽ കറണ്ട് വരുന്നുണ്ടോ എന്ന് ഇതിൽ നോക്കാം. ഞാനിപ്പോൾ ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് സ്റ്റാർട്ട് ചെയ്തേ. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്രാങ്കിങ്ങിൽ വരുന്നുണ്ട്, കട്ട് ഓഫ് ആവുന്നുണ്ട്. ഓക്കെ, ഒന്നുകൂടെ ഓഫീസ് സ്റ്റാർട്ട് ചെയ്തേ. ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഓക്കെ, ക്രാങ്കിങ്ങിൽ വരുന്ന ഒന്നുകൂടെ ഓഫീസ് സ്റ്റാർട്ട് ചെയ്തേ. ഓക്കെ, സ്റ്റാർട്ട് ആവുമ്പോൾ, അതായത് ക്രാങ്കിങ്ങിൽ കറണ്ട് വരുന്നുണ്ട്, കട്ട് ഓഫ് ആവുന്നുണ്ട്. ഓക്കെ, ഇതില്ലെങ്കിലും വണ്ടി സ്റ്റാർട്ടാവും, പക്ഷേ ഇത് കൊടുക്കണം. കാരണം ആ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിളിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റാർട്ടറിൽ നിന്ന് വരുന്ന ഈ ലൈൻ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിങ്ങനെ കണക്ട് ചെയ്ത് വെച്ചേക്കാം. ഞാനിപ്പോൾ കണക്ട് ചെയ്ത് തന്നെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലൈന് ഊരിവിടാം. ഞാനിപ്പോൾ ഊരിവിട്ടു. ഊരിവിട്ട് കഴിയുമ്പോൾ, ക്രാങ്ക് ചെയ്യുമ്പോൾ ഇവിടെ കറണ്ട് വരുന്നുണ്ടോയെന്ന് നോക്കാം. ഊരിവിട്ടേക്ക് കാണാം ലൈന്. ഓക്കെ, ക്രാങ്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തേ. ക്രാങ്ക് ചെയ്യുമ്പോൾ അവിടെ വോൾട്ട് വരുന്നില്ല. ഓഫീസ് ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്തേ.
സ്റ്റാർട്ട് ആകുന്നുണ്ട്, പക്ഷേ ഇതിൽ കറണ്ട് വരുന്നില്ല. മീൻസ് ഞാൻ ഈ സ്റ്റാർട്ടറിന്റെ സോളിനോഡി എന്ന് പറഞ്ഞ ലൈൻ ഊരി വിട്ടേക്കാണ്, ഓഫ് ചെയ്തോ. അപ്പോൾ ഈ ലൈൻ കൊടുത്തേക്കുന്നത് ഇപ്പോൾ എന്തിനാണെന്ന് മനസ്സിലാക്കണം. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ലൈൻ എന്തിനാണ് കൊടുത്തേക്കുന്നത്. നമ്മളിപ്പോൾ വലിയ ലൈൻ കൊടുത്തു, അതുപോലെ തന്നെ സോളിനോഡിൻ്റെ ലൈൻ നമ്മൾ ഊരിവിട്ടത് കൊടുത്തു. നമ്മളിപ്പോൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ നോക്കാം ഇതിൽ കറണ്ട് വരുന്നുണ്ടോ എന്ന്. നമ്മളിപ്പോൾ ഇതിൽ ടെസ്റ്റ് ലാമ്പ് കണക്ട് ചെയ്തു. ടെസ്റ്റ് ലാമ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് ക്രാങ്ക് ചെയ്ത് നോക്കാം. ഒന്ന് സ്റ്റാർട്ട് ചെയ്തേ. ഓഫ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തേ. ഓക്കെ, സ്റ്റാർട്ട് ആവുന്നുണ്ട്. പക്ഷേ ഒരു സ്റ്റാർട്ടിങ്ങിന് ഡിലേ ഈ ലൈൻ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ വരും. കാരണം ഇവിടെ ലൈൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാ വോൾട്ട് ബാറ്ററിയുടെ വോൾട്ട് മൊത്തം സ്റ്റാർട്ടിലോട്ട് പോകുന്നുള്ളത് കൊണ്ട് ഇവിടെ സ്റ്റാർട്ടിങ്ങിന് ഒരു ഡിലേ വരും. അപ്പോൾ ഈ വയറ് ഊരി കളയരുത്. ഈ വയർ കറക്റ്റായിട്ട് ഇതിൽ കറണ്ട് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ക്രാങ്കിങ്ങിൽ മാത്രമേ കറണ്ട് വരുള്ളൂ. അത് കഴിയുമ്പോൾ കട്ട് ഓഫ് ആകും. സോളിനോഡി സ്റ്റാർട്ടിൻ്റെ സോളിനോഡിന്ന് വരുന്ന ലൈനാണ്. അത് ഓഫ് ചെയ്തോ. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ ബെല്ലാസ്റ്റ് റെസിസ്റ്ററിൽ ഈ ഒരു ലൈൻ എന്തിനാണ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ മനസ്സിലായി കാണും എന്തിനാണ് ആ ലൈൻ കൊടുത്തേക്കുന്നതെന്ന്. സ്റ്റാർട്ടറിൻ്റെ സോളിനോയിഡിൽ നിന്ന് വരുന്ന ലൈനാണ് ബെല്ലാസ് റെസിസ്റ്ററിൽ ഈ പോളിൽ കൊടുത്തേക്കുന്ന ഡയറക്റ്റ് ലൈൻ. അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ടറിൻ്റെ ബാറ്ററിയിൽ നിന്ന് ഫുള്ള് കറണ്ട് പോകുമ്പോൾ കോയിൽ കറണ്ട് കറക്റ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലൈൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ മാത്രമേ ക്രാങ്കിങ്ങിൽ മാത്രമേ ഈ ലൈനിൽ കറണ്ട് വരുള്ളൂ. സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ ഇതിൽ കട്ട് ഓഫ് ആവും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ബെല്ലാസ് റെസിസ്റ്ററിൽ ഈ ഒരു ലൈൻ കൊടുത്തു വെച്ചേക്കുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത് ബെല്ലാസ് റെസിസ്റ്ററിൻ്റെ ലൈനും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.